ഇന്ത്യൻ സിനിമകളിൽ റേപ്പ് രംഗങ്ങളെ ചിത്രീകരിക്കുന്ന രീതി വിമർശിച്ച് നടനും അവതാരകനുമായ സാബുമോൻ. റേപ്പ് കഴിഞ്ഞാൽ ചതഞ്ഞ പൂവും മാഞ്ഞ കുങ്കുമവുമാണ് സിനിമയിൽ കാണിക്കാറുള്ളതെന്നും യഥാർത്ഥ റേപ്പ് ക്രൂരമാണെന്നും അത് കാണുന്നവർക്ക് അനുകരിക്കാൻ തോന്നില്ലെന്നും അറയ്ക്കുമെന്നും സാബുമോൻ പറഞ്ഞു. സൈന സൗത്ത് പ്ലസ് എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാബുമോന്റെ പ്രതികരണം. സാബുമോന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യൻ സിനിമകളിൽ റേപ്പ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സെൻസർഷിപ്പ് ലോ പ്രകാരം സ്ത്രീകളുടെ ചില ഭാഗങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. എന്നാൽ ബിഗ് ബജറ്റ് സിനിമകളിൽ അത് കാണിക്കുകയും ചെയ്യും. ഈ നിയമം ഉള്ളതുകൊണ്ട് സിംബോളിക്കായി റേപ്പ് കാണിക്കാൻ തുടങ്ങി. റേപ്പ് സീനിന് ശേഷം കാണിക്കുന്നത് തേഞ്ഞുപോയ കുങ്കുമക്കുറിയും ചളുങ്ങിപ്പോയ കുറച്ച് പൂക്കളും ഒക്കെയാണ്. ഒറിജിനൽ റേപ്പിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പോയി നോക്കണം. റേപ്പിന് ശേഷം മിക്കവാറും ശരീരം വികൃതമായിട്ടായിരിക്കും അതിജീവിതകളെ കിട്ടുന്നത്. കാരണം റേപ്പിനിടയ്ക്ക് സ്ത്രീകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കും. ഞാനിതിൻ്റെ കേസ് സ്റ്റഡീസ് കുറേ പഠിച്ചിട്ടുണ്ട്. തലയുടെ വലതുഭാഗമോ ഇടതുഭാഗമോ ഒക്കെ ഇടിച്ച് ബോധം കെടുത്തി കളയും. അല്ലാതെ റേപ്പ് നടക്കില്ല. തലക്കിടിച്ച് ബ്രെയിൻ ഡാമേജ് വരെ ഉണ്ടാക്കും. അതാണ് സത്യത്തിൽ റേപ്പ്. അത്രയും ഡാമേജിങ് ആയിട്ടുള്ള സാധനത്തെ സിനിമയിൽ ഇങ്ങനെ കാണിക്കരുത്. ഇത് ചെയ്യാൻ പോകുന്നവൻ ആകെ കൂടി ഇച്ചിരി പൂവ് ചതയും കുങ്കുമം തേയും എന്നേ വിചാരിക്കൂ. 2002 പുറത്തിറങ്ങിയ ഇറിവേഴ്സിബിൾ എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും സാബുമോൻ സംസാരിക്കുന്നുണ്ട്. മോണിക്ക ബലൂച്ചിയെ ഈ ചിത്രത്തിൽ ഒരു സബ്വേയിൽ വെച്ച് റേപ്പ് ചെയ്യുന്ന സീനുണ്ട്. അങ്ങനെ കുറച്ച് സിനിമയിൽ ശരിക്കും റേപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. റേപ്പ് എന്നാൽ പെനിട്രേഷൻ അല്ല, റേപ്പ് വയലൻസ് ആണ്. അങ്ങനെ വയലൻ്റ് ആയ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയെ കാണിക്കരുത് എന്നാണ് പറയുന്നത്. കാണിച്ചാൽ ആളുകൾ അനുകരിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും പൂവ് കാണിച്ചാലാണ് അനുകരിക്കുന്നത്, ശരിക്കുമുള്ളത് കാണിച്ചാൽ അനുകരിക്കില്ല. കാണുന്ന മനുഷ്യരുടെ നെഞ്ച് പിടച്ചു പോകും. ഒരു മനുഷ്യജീവിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് തോന്നും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കാണിക്കാൻ പാടുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. സ്ത്രീകൾക്കെതിരായ സാധനങ്ങൾ കാണിച്ച് പറഞ്ഞു കൊടുക്കണം ഇത് എന്താണെന്ന്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത് ഞാൻ ചെയ്യരുതെന്ന് കാണുന്നവർക്ക് തോന്നണം. ആണുങ്ങളോടുള്ള ക്രൂരതയും കാണിക്കണം. സഹജീവികളോട് ഇങ്ങനെ ചെയ്യരുതെന്ന് എല്ലാവർക്കും തോന്നണം. അല്ലാതെ ചതഞ്ഞ പൂവും മാഞ്ഞ കുങ്കുമവും കാണിച്ചു കഴിഞ്ഞാൽ അത് അത്രയേ ഉള്ളൂവെന്ന് വിചാരിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കുമുള്ള സീൻ കണ്ടാൽ റേപ്പ് ചെയ്യാൻ തോന്നില്ല, അറയ്ക്കും. സാബുമോന്റെ പ്രതികരണം ഇങ്ങനെയാണ്. അതേസമയം ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുന്നേ തന്നെ നെഗറ്റീവ് റിവ്യൂ പറയുന്ന ആളുകൾക്കെതിരെയും സാബുമോൻ വിമർശിക്കുന്നുണ്ട്. തന്റെ പുതിയ സിനിമയായ പ്രാവിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സാബുമോൻ. ഇത്തരം ആളുകൾ ജേർണലിസ്റ്റുകളല്ലെന്നും പാപ്പരാസുകളാണെന്നും പണ്ടത്തെ മഞ്ഞപ്പത്രത്തിന്റെ ഡിജിറ്റൽ വേർഷനാണ് ഇത്തരം ഓൺലൈൻ ചാനലുകളെന്നും സാബുമോൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവരെ ഒഴിവാക്കിയാൽ ഇവരെന്ത് ചെയ്യുമെന്ന് സാബുമോൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെ ഒഴിവാക്കിയാൽ അവർ അവിടെ തീരുമെന്നും സാബുമോൻ പറഞ്ഞു വെക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.